എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധ കുറവ് കാരണം ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും കുറേ ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ONGC ബാർജിൽ വലിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ടൗട്ടെ ചുഴലിക്കാറ്റ് കാരണം ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിന് എന്താണ് സംഭവിച്ചത്? മലയാളികൾ ഇപ്പോൾ 4 പേര് മരിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട്. 70 ആൾ മൊത്തത്തിൽ മരിച്ചിട്ടുണ്ട്. അതിൽ 186 പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 11 പേരിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്. മൊത്തം 261 പേരാണ് ആ ബാർജിൽ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഇതിൽ കെയർലെസ് ആയിട്ട്, അതായത് ശ്രദ്ധക്കുറവ് കാരണം ഇത്ര ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. അതായത് മെയിൻ ഈ ONGC എന്ന് പറയുന്നത് ഓയിൽ നാച്ചുറൽ ഗ്യാസ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി, ഓയിൽ റിഗും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പെട്രോളും ഗ്യാസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന, ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന ഒരു കമ്പനിയായിട്ട് വേണമെങ്കിൽ പറയാം. ആദ്യം 1940 മുമ്പൊക്കെ ഭൂമിയിൽ, അതായത് കരയിൽ മാത്രമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ കടലിൻ്റെ അടിയിൽ പോയാൽ ഇതുപോലെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവർ അത് കടലിൻ്റെ അടിയിൽ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് കടലിൻ്റെ അടിയിൽ പോയിട്ട് ഇതേമാതിരി മുംബൈ തുറമുഖത്തിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉൾക്കടലിലേക്ക് പോയി പറഞ്ഞാൽ അവിടെ ഇതുപോലെ ക്രൂഡ് ഓയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തുടർന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ONGC പറയുന്നത്. അന്ന് സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഏറ്റവും, അതായത് ഇന്ത്യയിൽ തന്നെ കടലിൽ തന്നെ ഏറ്റവും വലിയ റിഗ്ഗാണ് അവർക്ക് അന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ റിഗിന് ചുറ്റപ്പെട്ടിട്ടാണ് ഇപ്പോൾ ആക്സിഡൻറ്റും കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ടൗട്ടെ ചുഴലിക്കാറ്റ് 17-18 തീയതിയായിട്ട് മുംബൈ തുറമുഖത്തേക്ക് എത്തുമെന്നുള്ളത് 11-ാം തീയതി തന്നെ അവിടുത്തെ കാലാവസ്ഥ നിരീക്ഷണവും കാര്യങ്ങളൊക്കെ ഈ റിഗിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി കടലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫായിട്ട് തിരിച്ച് വരണം, ഈ സമയത്ത് ആരും പോകരുത് എന്ന രീതിക്കുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു 11-ാം തീയതി തന്നെ. വീണ്ടും 12-ാം തീയതി വീണ്ടും ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ആരും വലിയ രീതിക്ക് കെയർ ചെയ്തില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. മൊത്തം 3 ബാർജായിരുന്നു അവിടെ ഉണ്ടായിരുന്നുണ്ടായിരുന്നത്. അതിൽ 2 ബാർജ് ഈ ഇൻഫർമേഷൻ പ്രകാരം തിരിച്ചു വരികയും 1 ബാർജ് ക്യാപ്റ്റൻ മാത്രം പറഞ്ഞു ഇന്നമാതിരി ഇത് വെറും ഈ ചുഴലിക്കാറ്റ് ഇല്ലെങ്കിൽ സൈക്ലോൺ എന്ന് പറയുന്നത് വെറും 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ വരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് വലിയ ഡേഞ്ചറും കാര്യങ്ങളും നമുക്ക് ഡെയിലി വർക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കും. എന്താ പറയുക, ഡെയിലി പോയി വരുന്ന ഒരു വർക്കല്ല ഇത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബ് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാട്ടിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും അവർക്ക് ഡെയിലി വീട്ടിലേക്കൊന്നും പോയി വരാൻ പറ്റില്ല. 1 മാസമോ 1.5 മാസമോ കൂടുമ്പോഴായിരിക്കും ഓരോ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ തങ്ങുന്നവർക്ക് വേണ്ടിയിട്ട്, അതായത് അവിടെ ഇത്രയും 10-250 പേര് ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ റിഗിനെ ചുറ്റിപ്പറ്റിയിട്ട്, ONGC റിഗിനെ ചുറ്റിപ്പറ്റി മാത്രം 600 പേരാണ് ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ബാർജിലും 260 ഇല്ലെങ്കിൽ 200 റേഷ്യോയിലാണ് അവിടെ താമസിച്ചത്. ഈ ബർജ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് കടലിൻ്റെ നടുവിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു കപ്പലെന്ന് വേണമെങ്കിൽ പറയാം. കപ്പലെന്ന് പറയുമ്പോൾ എഞ്ചിനും കാര്യങ്ങളൊന്നുമില്ല, അത് വേറൊരു 2 ബോട്ട് വെച്ച് കെട്ടി വലിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് നമ്മൾ അവിടെ പെർമനൻ്റ് ആയിട്ട് ആങ്കർ ഇട്ടിട്ട് നിർത്തിവെക്കും ഈ ബാർജ് എന്ന് പറയുന്നത്. അതിലാണ് ഈ ഇവരെ റെസ്റ്റ് എടുക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും കിടക്കുന്നതും എല്ലാം ആ ഒരു ബാർജിലാണ്. ആ ബാർജാണ് ഇപ്പോൾ അപകടത്തിൽ പെട്ടിരിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇതേ തുടർന്ന് സൈക്ലോൺ വരുമെന്ന് പറഞ്ഞു ഇവർ ഈ ഇവിടുത്തെ ക്യാപ്റ്റൻ പറഞ്ഞു ഇന്ന മാതിരി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഡെയിലി ലൈഫത്തെ വർക്കും കാര്യങ്ങളും ചെയ്തു, അത് വെറും 50 കിലോമീറ്റർ സ്പീഡിൽ വരുന്നുള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 17-ാം തീയതി ആവുന്ന സമയത്ത് ഈ 50 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞതിൻ്റെ 152 കിലോമീറ്റർ സ്പീഡിലാണ് സൈക്ലോൺ അടിക്കുകയും ആ ആങ്കർ എല്ലാം പൊട്ടി ഈ ബർജിനെ അവിടെ നിന്ന് ഭയങ്കര ദൂരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ക്യാപ്റ്റൻ എല്ലാവരും പറഞ്ഞു നിങ്ങൾ പരമാവധി ആൾക്കാരെ കടലിലേക്ക് ചാടിക്കോളൂ, അപ്പോൾ ആരെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് വരുമ്പോൾ അവർ കണ്ടുപിടിക്കാൻ പറ്റും. കുറേ പേര് അതിൽ തന്നെ സ്റ്റിക്കോ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് ലൈഫ് ബോട്ടിൽ 14 ബോട്ടിൽ 12 ബോട്ടും പഞ്ചറായിരുന്നു എന്നുള്ള സത്യാവസ്ഥ. ആ റാഫ്റ്റ് എന്ന് പറഞ്ഞ ബോട്ട് 12 എണ്ണവും പഞ്ചറായിരുന്നു. അപ്പോൾ ഇത്രയും കെയർലെസ് ഉള്ള കാരണം ഇത്രയും ജീവനും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള സത്യാവസ്ഥ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ, അതായത് ടൗട്ട മറ്റേ കാറ്റ് സൈക്ലോൺ വരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് തന്നെ ഇവർ അവിടെ നിന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ ഇത്രയും അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 4 മലയാളികൾ നമുക്ക് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരള മീഡിയയിലൊക്കെ ഇത് ചർച്ചയാവാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരും തന്നെ സംസാരിച്ചിട്ടുണ്ടെന്ന സത്യാവസ്ഥ. അതായത് ഒരു നോർത്ത് ഇന്ത്യൻ മീഡിയയും സൗത്ത് ഇന്ത്യൻ മീഡിയയും തമ്മിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ട്. ഇവിടെ നടക്കുന്നത് അവിടെയും പറയില്ല, അവിടെ നടക്കുന്നത് ഇവിടെയും പറയില്ല എന്നുള്ളത് വലിയൊരു മീഡിയേഴ്സ് തമ്മിലുള്ളൊരു ഇഷ്യൂസും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല യൂട്യൂബേഴ്സും ഈ കാര്യം എടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളത്. അപ്പോൾ 261 പേരിൽ 186 പേരെ സേവ് ചെയ്തിട്ടുണ്ട്. 70 പേര് ഇപ്പോൾ മരിച്ചതായിട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കി 11 പേരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 11 പേര് എവിടെ എന്നുകൊണ്ട് എന്താ പറയുക, ഉൾക്കടലാണ്, നമുക്ക് എവിടെ പോയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഈ 70 ഡെഡ് ബോഡീസ് കിട്ടണതിൽ തന്നെ പലതും പല കടൽ തീരത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ആരാണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ചില ബോഡികളൊക്കെ അത്രയും ദിവസമായപ്പോൾ ഡീകമ്പോസും കാര്യങ്ങളൊക്കെ നടന്നതിനെ തുടർന്ന്
ആരാണ് എന്താണെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ള സത്യാവസ്ഥ. അപ്പോൾ ഇനി ഈ 11 പേർക്കുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ആക്സിഡൻറ്റ് നടന്നതും ഹെൽപ്പിന് പോയത്, അതായത് ആക്സിഡൻറ്റ് നടന്ന് അത്രയും ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നേവിയും അതേമാതിരി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും 4-5 മണിക്കൂറിൽ തന്നെ അവിടെ പോയി ഇത്രയും പേരും സേവ് ചെയ്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു 186 പേരെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അത് നമുക്ക് പോകാൻ സാധിച്ചില്ല, അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നതാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ 261 പേരും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നുള്ളത്. അപ്പോൾ ചെറിയൊരു കെയർലെസ് കാരണം, ഇല്ലെങ്കിൽ അവരോട് ഓവർ കോൺഫിഡൻസ് കൊണ്ട്, ഇല്ലെങ്കിൽ വർക്കിനോടുള്ള ആത്മാർത്ഥം എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് ഇത്രയും പേരുടെ ജീവൻ എടുത്തു എന്നുള്ള സത്യം. ഇപ്പോൾ ആ ക്യാപ്റ്റനെതിരെ നരഹത്യയ്ക്കുള്ള കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ONGC ബാർജിൽ നടന്നിട്ടുള്ള ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്യുന്നത് മാത്രം പറഞ്ഞ് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.